body separation ചൂടാവട്ടെ ഈ ഇത് പോയി കഴിഞ്ഞാൽ ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം.
നമുക്ക് തക്കാളി സൂപ്പ് ഉണ്ടാക്കാം.
അപ്പൊ അതേമാതിരി ഇന്ന് ഞാനും ഇവളും കൂടിയാണ് കിച്ചണിൽ ഫുള്ള് ചെയ്യണേ. എന്ത് ഐ മീൻ എല്ലാ കുക്കിങ്ങും ചെയ്യണ ഞങ്ങളാ. അപ്പൊ ഞങ്ങൾ അടുത്തത് ഇപ്പൊ ഓൾറെഡി നമ്മള് ചെമ്മീന്റെ വറുത്തത് ഉണ്ടാക്കി, ചെമ്മീൻ വറുത്തത്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് വട്ട് തക്കാളി ചട്ടി, അനശ്ശേ തക്കാളി സൂപ്പ്. അപ്പം അടുത്ത തക്കാളി സൂപ്പ് ഉണ്ടാക്കാൻ മജിക്ക് സർപ്രൈസ്. തക്കാളി സൂപ്പിനുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാമോ? തക്കാളി സൂപ്പ് പ്ലീസ് ഞാൻ ഉണ്ടാക്കാം പ്ലീസ്. ഇതൊന്ന് മുട്ടയോ, അത് ഞാൻ പഠിച്ചാം. ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാം ഞാൻ, ചോറ് മാത്രങ്ങള്, ബാക്കിയൊക്കെ ഞാൻ, കറിയൊക്കെ. ഓക്കെ ഓക്കെ. സൂപ്പ് ഉണ്ടാക്കണ മുന്നേ വേറൊരു കാര്യം കാണിച്ചതാ, നമ്മൾ ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതേപോലത്തെ ക്ലീൻ ചെയ്ത് ഇതേപോലത്തെ ടിന്നിലാക്കും. എന്നിട്ട് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എത്ര കാലം വേണേലും നിൽക്കാം. നോക്കി കൊണ്ടുവരുന്ന അത്രയും നിൽക്കും, ഒരു മാസമല്ലേ, അപ്പൊ കൊല്ലങ്ങൾ നിൽക്കും. ഞാൻ 50 വാങ്ങിയതേ, ഞാനും അപ്പയ്ക്കും കൂടി കുഴപ്പം. 50 ചെമ്മീൻ വാങ്ങിയതേ, 50 ഗ്രാമം. ഇപ്പൊ ഇപ്പൊ ഒരു 10 ഗ്രാമം ഉണ്ടാവും. ചോറിന്റെ കൂടെ ഇളക്കി തിന്നാം, വേറൊന്നും വേണ്ടത് മാത്രം മതി. എന്നാ കേക്ക് ഇച്ചറൊക്കെ പറയണ്ട, ശമ്പളം ചെയ്യണോണ്ട് നമ്മൾ എണ്ണം കേൾക്കാം. ഇത് വേറെ രീതിക്ക് ഒഴിച്ചാൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു വയറ റെസിപ്പി. ഫസ്റ്റ് നമ്മള് ചട്ടി വെക്കണം. ഏത് കറിയിലാണ്, അല്ല ശേ, ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കണേ? ചായയില് ചട്ടി വെക്കണം. എന്നിട്ട് എണ്ണ ഒഴിക്കാം, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾക്ക് ഒരു 3 തക്കാളി ഇരിക്കാനുള്ളൂ. ഓക്കെ, നമ്മൾ അത്ര ആൾക്കാരേ ഉള്ളൂ. ഇനിയിപ്പം അതിനനുസരിച്ചിട്ട് തക്കാളി വെട്ടി വെക്കണം. നമ്മൾ കത്തി ഇടണം. ജസ്റ്റ് ഗിവ് മീ ദാറ്റ് കത്തി പ്ലീസ്, ഹാൻഡ് ഓവർ ഇറ്റ് ടു മീ. ഐ നോ ഇംഗ്ലീഷ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് വെക്കണം എന്ന് വെച്ചാൽ ഫ്ലവർ ഷേപ്പിലല്ലാതെ രണ്ടാക്കിട്ട് ഇത് ഞാൻ യൂട്യൂബ് വയറല്ലേ. പൊട്ടിക്കനൊക്കെ ഉണ്ടാവും, എന്നിട്ട് എന്റെ തൊലി പോലും. ഇത് ഞാൻ ഇപ്പച്ചും കൂടി പോയപ്പോ വാങ്ങി വെക്കാറ്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, വ്ളോഗ് ഇടാം. എല്ലാരും കാണണം, എല്ലാരും കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, അല്ലാതെ കണ്ടിട്ട് പോയത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് പറയാം. വെളുത്തുള്ളിയും പച്ചമുളകും കുത്തി ചേർക്കൊന്നും വേണ്ട, അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. മറ്റേ കുത്തി ചേർക്കാൻ ഇതൊക്കെ കിട്ടും. നമ്മള് അതിന് കുത്തി ചേർക്കുന്നേ നീത്തി വേണ്ടെന്ന് ആ ഞാൻ തീർക്കൊണ്ട് കത്തിയിട്ടുണ്ടല്ലോ. ഇത് ഞാനേ കിച്ചണിൽ കേറുന്നില്ല, ഒക്കെ ഓളഞ്ഞുണ്ട്. ഞാനല്ലേ ഒരു സൂപ്പർ ഗേൾ നിങ്ങൾക്കല്ലേ. അപ്പൊ ഞാൻ രണ്ടാക്കി കീറുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മള് കഴിച്ചിട്ടില്ല. ഇത്രയും മതിയോ? മതിയോ? അപ്പൊ ആർഭാടം നമ്മള് കുറച്ച് നേരം ഈ തക്കാളിട്ട് നമ്മൾ അച്ചിട്ട് കൊടുക്കാം. കാരണം രണ്ട് സൈഡ് ഒരേപോലാണ്. കൊട്ടിക്കറികൾ വളരെയോ അതിന് നമ്മൾ കൊടുക്കുന്നത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടതൊന്നും മോളിൽ വെച്ച് വെള്ളം ഒഴിച്ചു തക്കാളി വേണമല്ലായി മാറിയിട്ടുള്ള. ഓക്കെ, നല്ല സ്മെല്ലിങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ടില്ലേ.
ഞാൻ പാട്ടാണെങ്കിൽ സൂപ്പർ ഉണ്ട് ഇടയ്ക്ക് നമ്മൾ അങ്ങനെ തുറന്നു നോക്കണം സാധനം ആയോ ആയോ ആയിട്ടില്ല അല്ലേ ഇനി ഇനി എന്താ ചെയ്യണ്ട വെച്ചാൽ അത് തുറന്നോക്കണം അപ്പൊ നമ്മള് കടലൊക്കെ വറ്റി വറ്റി തുടങ്ങുന്നുണ്ടാവോ അപ്പോഴേക്ക് നമുക്കത് മറച്ചിടാം മറച്ചിട്ടിട്ട് പിന്നെ തോലുണ്ടല്ലോ ഈ തോല് തക്കാളി തോല് അതിങ്ങനെ എടുക്കണം ഓക്കെ ഈ തക്കാളിന്റെ തോല് വലിയ നല്ലവണ്ണമല്ല നമ്മൾ ആരോപിക്കും വരും അതിങ്ങനെ ആക്കി വെച്ച് മുകളിൽ കാണിച്ചു കൊടുക്കാൻ അതിന് കൊടുക്കണം ഇങ്ങനെ ഗ്യാസിന്റെ സ്റ്റൗ കുറച്ച് വെക്കണം അതാണ് ഞാൻ ചെറുത്തില്ലേ വരണം ഞങ്ങളെ കോളേജിൽ ഉണ്ടാക്കണമോ ഫസ്റ്റൊക്കെ ഞങ്ങളെ കോളേജിൽ ഉണ്ടാക്കിന് ഫസ്റ്റൊക്കെ മെസ്സില് അല്ല ഇങ്ങനല്ല ഒരു തക്കാളി കറി ദോശക്കൊക്കെ ഓക്കെ എന്തിനൊരു ആലോചന കണ്ടോ ഞാൻ സൂപ്പർ ആയിട്ട് തോലി വരുന്നു അതിന് വന്നതേ ചേരെ തിന്നണ്ട എന്തൊരു ഒരു പൈലറ്റുണ്ടല്ലോ അടുക്കട തിന്നണ്ട വന്നില്ലേ സാഹചര്യത്തിനനുസരിച്ച് പഞ്ചോലിക്ക് കിട്ടണില്ല ഇങ്ങനെയാണ് നമ്മൾ തോലി മാറ്റി പത്തി എടുക്കണം പത്തി ഇട്ടിട്ടില്ലാണ്ടേ നടക്കുക പിന്നെ ഈ തക്കാളി എന്ന് വെച്ചാലും വല്ലാതെ പഴുത്ത് ഓവറായി ചളങ്ങി മുളിഞ്ഞ തക്കാളിയല്ല അപ്പൊ കുറച്ച് സമയമെടുക്കും ഞാനൊരു എക്സ്പേർട്ട് തന്നെ നല്ല ആവി നല്ലോണം കിളറും അതിന്റെ കൂട്ട് കിട്ടിയ കാര്യം ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾ ചെയ്യരുത് കുട്ടികൾ ഒരിക്കലും അരികരിക്കരുത് അയ്യോ ചട്ടി കഴിക്കണ്ട അതൊക്കെ എക്സ്പേർട്ടുകൾ ചെയ്യുന്നതാണ് കുട്ടികൾ ഉമ്മാൻ്റെയൊക്കെ സഹായം തേടണം ഞാൻ അതിന്റെ അനാട്ടമി പഠിച്ചു അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് കുട്ടികളൊക്കെ ഒരുങ്ങിയില്ലോ കുട്ടികളൊക്കെ ഒരുങ്ങി ഒരുങ്ങി പോകാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോകും സർപ്രൈസ് ഇല്ലത് എന്തിനൊക്കെ പറഞ്ഞു ഈ കുഞ്ഞിന്റെ കൂടെ ഉള്ളെടുക്കാൻ ഇത് കുഞ്ഞായതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് തക്കാളി തക്കാളി കുട്ടി ഞാൻ ചോദിക്കും തക്കാളി കുട്ടി അങ്ങനെ നമ്മള് എല്ലാ തക്കാളിയും തോലി വിരിച്ചു ഇതിങ്ങനെ അമർത്തി കൊടുക്കണം അതിങ്ങനെ സമ്മതം ചെയ്യും തോലി വിരിച്ച കണ്ടപ്പം ഇതാണ് ഞാൻ തോലി വിരിച്ചത് ഇതെടുക്കണം മറ്റേ ഇറങ്ങി ഞാനിപ്പോ തറയുടെ തറക്കും ഒക്കെ പാട് കാലിച്ച് കണ്ടിടും കാട്ടിക്കൂട്ടലല്ല അതും കാട്ടിക്കൂട്ടലല്ല കേട്ടോ അല്ലാത്ത ഇവർ ഇറങ്ങും ഇങ്ങനെയല്ല ആ ഉള്ളിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഉപ്പ് ഇവിടെ ഉള്ളത് കല്ലുപ്പാണ് നിങ്ങളെ വീട്ടിൽ ഏത് ഉപ്പ് അച്ചാലും ഇട്ടാ മതി കല്ലുപ്പാണ് നല്ല ഉപ്പേ കല്ല് കുറച്ച് ഉപ്പ് ചോറുപ്പ് പാകത്തിനാക്കിയാൽ മതി
ഇനി കഞ്ഞിവെള്ളം ഒഴിക്കണം. കഞ്ഞിവെള്ളം ഒരു അമ്മ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതേമാതിരി നിങ്ങൾ കഞ്ഞി സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മാത്രം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടോ. ഇനി ഇതൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കഞ്ഞി വെള്ളം എത്രയാണ് കഞ്ഞിവെള്ളം വേണ്ടത് വെച്ചാൽ വെക്കാം. കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി വേണം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. അപ്പൊ സൂപ്പർ നല്ല കളർ. സൂപ്പർ അല്ലേ. ഇനി ഉപ്പുണ്ടോ നോക്കണം, അതാണ് മെയിൻ. പ്രിയങ്കരിച്ച കറിയേ ഇഷ്ടമല്ലേ. ഉപ്പുണ്ട്, കുറച്ചും കൂടി പോകണം. ഉപ്പൊക്കെ സൂപ്പൊക്കെ ഇത് മാത്രം. ഇനി ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം വേണമെങ്കിൽ. നല്ല കഞ്ഞിവെള്ളം. ഇനി എന്താ ചോദിച്ചാല് അടച്ചുവെച്ച് കഴിക്കാം. സൂപ്പർ ചെയ്യോ. കേടൊന്നും കഴിഞ്ഞിട്ടുള്ള ശരിയായി കഴിഞ്ഞിട്ടുണ്ടായാലും സൂപ്പർ ആണ്. സൂപ്പർ കഴിഞ്ഞിട്ടുള്ളൂ. അല്ല, കഞ്ഞിൻ്റെ കേട് വരുമല്ലോ. കേട് കഴിഞ്ഞ ഉദ്ദേശിച്ച് കഞ്ഞിൻ്റെ കേടൊന്നും കഴിഞ്ഞിട്ടുള്ള അതിനെ ഉപയോഗിച്ച പിന്നെ വേസ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ആ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇത് തിന്നിട്ട് തിന്ന് കഴിച്ചെന്നൊക്കെ പറയും. എന്തൊക്കെ നോക്കി എന്തിട്ടില്ലല്ലോ. കുറച്ചുകൂടി ആവട്ടെ. ആ അതായിക്കോട്ടെ, കുറച്ചും കൂടി ആട്ടെ. അപ്പൊ ഞാൻ തോന്നുന്നത് ഈ ഇളക്കാനൊക്കെ വരുന്നുണ്ട്. ഇളക്കാൻ വരുന്നുണ്ട്. പിന്നെ ഓരോരോ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ നാമെ ചെറുത്തപ്പോ നല്ല ഉഷാറാട്ടോ. പുളി അല്ലാത്തന്നെ പുളി നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട. അടിപൊളിയാ. ഈ നെക്സ്റ്റ് റെസിപ്പി ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ സിമ്പിൾ, വളരെ സിമ്പിൾ റെസിപ്പികളാണ്. വലിയുള്ളി, ആ ചാർജുള്ള സാല, വലിയുള്ളി, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനും മതി. അനാവശ്യമായിട്ടൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് മുട്ട എടുക്കുന്നു, വെക്കുന്നു. മുട്ട നമ്പർ വൺ, മുട്ടയ്ക്ക് അങ്ങനെ പൊട്ടത്. പിന്നെ മുട്ട പൊട്ടില്ലേ. ഞാൻ അതിലേക്ക് വരുന്നത് അഞ്ചു മുട്ട. പിന്നെ ഞങ്ങള് കുറെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു എത്ര മുട്ട ഉണ്ട് പൊട്ടാൻ നോക്കാം. ഏതാ നോക്കട്ടെ നമുക്ക്. എല്ലാം പൊട്ടിക്കാം. ഞാനത് രണ്ടെണ്ണം പൊട്ടി. മോളെ സീൻ തന്നെ. ഇത്ര സൂപ്പർ തന്നെ. സൂപ്പ് ആരും മുറിച്ചിട്ടുണ്ടോ? ഇതല്ല ഞാൻ പറഞ്ഞ ശോഭാസ്. ഇതെന്ത് ശോഭാസ? എങ്ങനെ ഇതെത്ര റുപ്യ? ചാടിയേക്കു. ഞങ്ങൾക്ക് നെക്സ്റ്റ് ദിവസം പോട്ടാ. ഗ്യാസ് കത്തിക്കുന്നു. എല്ലാരും വിചാരിച്ചു എനിക്ക് ഈ ഒരു ചട്ടി മാറ്റും, പക്ഷെ അങ്ങനല്ല. നമ്മൾ പാത്രം വെക്കുന്നു, എണ്ണ ഒഴിക്കുന്നു. കുറച്ചെണ്ണ വെച്ചപ്പോ കൊറേ കൊളസ്ട്രോള് വരുന്നതല്ലായിരിക്കും. കുറച്ചിട്ട് വെച്ചാൽ മറ്റല്ലായിരുന്നു. ചെറുങ്ങനെ വെച്ചാൽ മതി മക്കളൊക്കെ. കാരണം
കൊളസ്ട്രോൾ വരും, പിന്നെ ലിപിഡ് പ്രൊഫൈൽ ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മള് ഓംലെറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഉള്ളിട്ടാണല്ലോ ഓംലെറ്റ് അടിച്ചിട്ട്. എനിക്കിഷ്ടല്ല, എനിക്കിഷ്ടല്ല. നമുക്ക് മാറ്റാം. കൊടുത്തേ ഇത് റെഡിയാവും, സൂപ്പർ റെഡിയാവും. നമ്മൾ അടച്ചൊന്നും വെക്കണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ അടച്ചു വെക്കണം. ഓക്കെ, നമ്മള് മുട്ട മറിച്ചിടുന്നതിന് ഉമ്മാനെ ഒഴിച്ച് ഫോർ ദി ഹെൽപ്പ്. അപ്പൊ എന്താ സംഭവം അറിയാം? അപ്പുതിന് ഓക്കെ, എന്താ അച്ചാറിട്ടിരിക്കുന്നത്? എന്നത് കറുത്ത അച്ചാറ്, ഷോബാസ് 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 അച്ചാറ്. ഞാനാണ് ഇതിന്റെ ഉണ്ടാക്കണ മരുന്ന് ഓരി വെച്ച് ഓരി വെച്ച് ഇങ്ങനെയാണ് നമ്മൾ ഓരി വെക്കേണ്ടത്. ഇപ്പൊ തന്നെ ഓരി വെച്ചാല് ഇപ്പൊ തന്നെ അമ്മച്ച് ഇത് ഓരി വെച്ച് ഇപ്പൊ തന്നെ പീസ് ഇട്ടുവാണെങ്കിൽ തിന്നും കേറിയാ വാങ്ങണ്ടിരുന്നു. ഓ, റിയന്റെ റെസിപ്പി തൈര്, റിയന്റെ തൈര് റെസിപ്പിയോട് ഭയങ്കര കട്ടിക്കാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ എല്ലാ റെസിപ്പികളോടെ സൂപ്പർ ആയി ഉണ്ടാക്കിയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെന്ന് വെച്ചാല് നോൺ വെജ് ഇല്ലാത്തൊരിത്, ഈ ചെമ്മീൻ നോൺ വെജ് കൂട്ടണ്ട. അതെന്ന് വെച്ചാല് നമ്മളെ ഉണക്കലാണല്ലോ, ഉണക്ക ഇങ്ങനെ ഈ അതുമല്ലേ ചെയ്യും. നമ്മൾ നോൺ വെജ് നോർമലി കുറെ കഴിക്കും, മെയിൻ ഡിഷ് അതായിരിക്കും. ഇതിൽ സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നോൺ വെജ് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ. അപ്പൊ നല്ല കാര്യം. അതെന്ന് വെച്ചാൽ അങ്ങനല്ല, അത് വേണ്ടവർക്ക് തന്നെ വേണ്ടാത്തോലി. ഇപ്പൊ ഞാൻ മുട്ടൊന്നുമില്ല, ഞാൻ കഴിക്കൂല. അപ്പം എനിക്ക് വേണ്ടല്ലോ, വേണ്ടവർക്ക് തന്നെ. പക്ഷെ അത് മെയിൻ ഡിഷ് അല്ലല്ലോ, മനസ്സിലായി? ഞാൻ ഉദ്ദേശം ചിക്കൻ കറി വെച്ചാൽ ഏതൊക്കെയാണ് മെയിൻ? ചിക്കൻ കറി വെക്കുന്നത്, മീൻ പൊച്ച ഞാൻ മീൻ പൊച്ച വെക്കാറ് മെയിൻ. ഇതിൽ അങ്ങനല്ല, ഇത് മുട്ടയാണ്. എന്റെ കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ മുട്ടൊന്നുമില്ല, അപ്പം നോൺ വെജ് ഇല്ല. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയാ ഞാൻ കാണിച്ചുതരാം? ചമ്മന്തി, പിന്നെ റീ ഉണ്ടാക്കിയ തൈര്, റീയുടെ സ്പെഷ്യലി മറ്റേ മുളക് ചതച്ചിട്ട് ഉണ്ടാക്കിയതൊക്കെ എന്നോട് പറഞ്ഞു കഴിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് കൈപ്പങ്ങ പൊരിച്ചത്, അത് കഴിഞ്ഞിട്ട് തക്കാളി സൂപ്പ്, പിന്നെ നമ്മളെ ചെമ്മീന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്, പിന്നെ മുട്ട. അപ്പൊ ഇത്രയാണ് ഇന്നത്തേക്ക്. ചോറും വെച്ചിണ്ടാക്കി ഓൾറെഡി കഴിഞ്ഞു, ആളാണ് ചോറ് കഴിഞ്ഞു ഊറ്റും എന്നിട്ട് കഴിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ റെസിപ്പി. ഓക്കെ, ഇത് കഴിഞ്ഞു വന്നത്തെ വീട്, ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എത്ര ഉള്ളു? പറഞ്ഞു പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. മാഷാല്ലാ, നല്ല ഉഷാറാണ്. തക്കാളി റെസിപ്പി എല്ലാരും, ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ റെസിപ്പി എല്ലാരും ട്രൈ ചെയ്യണം, സൂപ്പറാണ്. ഇതൊക്കെ അടിപൊളി. അതേമാതിരി ഞാൻ ചോദിച്ചത് ഇപ്പൊ എങ്ങനെയാണ്, ഈ അങ്ങനെ പറയലോ, പറയുമ്പോ ഇപ്പൊ മനസ്സിലാവൂലേ. അപ്പൊ ഈ വന്നിട്ട് കാണിച്ചോണ്ടാണ്. അപ്പൊ ഇത് അടിപൊളിയാണ്, ഇത് അടിപൊളിയാണ്. പിന്നെ പാക്കാട്, പിന്നെ മുട്ട. മുട്ട ഞാൻ എന്ത് കഴിച്ചാൽ ഓരോ ഫ്രൈ ചെയ്തപ്പോ തന്നെ എല്ലാവർക്കും ഒരേ, എല്ലാവർക്കും അപ്പൊ തന്നെ ഇങ്ങനെ വീതം വെച്ച് വെച്ചിരുന്നു. എടുക്കണമെങ്കിൽ വീതം വെച്ചു. പിന്നെ ഓരോ അധികം എഗ് കഴിക്കൂല, മുട്ട കഴിക്കൂല. പക്ഷെ എന്നാലും ഞാനൊരു പീസ് ഒക്കെ കഴിപ്പിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോള് ഓൾറെഡി പഠിച്ചു, എന്റെ അടുത്ത് നിന്ന് പഠിച്ചു. അതിന്റെ ഞാൻ ഷോർട്സ് ചെയ്യും. ഇതിന്റെ ചെന്നില്ല. അപ്പൊ ഇത്ര വീഡിയോ.